വേലി കിടന്ന് പാമ്പിനെ എടുത്ത് പോക്കറ്റിലിട്ടു എന്ന് പറഞ്ഞ പോലെയായി. പോക്കറ്റിലല്ലടാ. എനിക്ക് അത്രേ വിവരമുള്ളൂ. നീ വിഷയം മാറ്റല്ലേ, വിഷയം മാറ്റല്ലേ. ഈ പോക്ക് പോയാ നീ ഇടി കൊടുത്തും വാങ്ങിയും ഇവിടെ കൊണ്ട് അവസാനിക്കും. എന്റെ അമേരിക്ക എന്നു മോലാ സാറിന്റെ അമേരിക്ക ആയത്? കളിയാക്കണ്ട, കളിയാക്കണ്ട. ഇതിനെല്ലാം ഞാൻ എണ്ണി എണ്ണി നിന്നെ കൊണ്ട് കണക്കുറയിക്കും. വരുന്നുണ്ട്, കൈ നെറ്റിക്ക് ഹോണ്ട. അടുത്ത അടി കൊള്ളാനുള്ള തയ്യാറെടുപ്പ് നടത്തിക്കോ. എനിക്ക് അവളെ കാണുന്ന തന്നെ കലിയ. അവളുടെ ഒരു ഇളക്കവും മറിച്ചിലും മുഖമടച്ച് ഒരറ്റടി കൊടുക്കാനോ തോന്നുന്നത്. ഒരു കാര്യം പറഞ്ഞേക്കാം, ഇന്നു മുതൽ അവളുമായിട്ടുള്ള സകല ബന്ധങ്ങളും അവസാനിപ്പിച്ചോളണം. ഭാവിയിലെ രണ്ട് അമേരിക്കൻ പൗരന്മാരാ, അത് നീ മറക്കരുത്. എന്തിനാ അയാളുമായി വഴക്കുണ്ടാക്കാൻ പോയത്? അയാൾക്ക് വട്ടാണെന്ന് അറിഞ്ഞൂടെ? അതിനിവിടെ ഒന്നും സംഭവിച്ചില്ലല്ലോ. ഇതിവിടെ ഡെയിലി ഉള്ള പരിപാടിയാ, ബോഡി മസാജ്. ഇവനിവിടെ മൂന്ന് നേരവും ചുമ്മാ ചാപ്പാടിച്ചു നടക്കുന്നല്ലേ, എന്തെങ്കിലും വ്യായാമം വേണ്ടേ? ആ മസാജ് തുടർന്നുള്ളൂ. ഒന്ന് പോരാ. ഇനി ഇതുമാതിരി പോക്കരുത്തരുമായി നടന്ന പിന്നെ ഞാനുണ്ടാവില്ല എബിയുടെ കൂടെ. എന്താ ആ തുണി ഭയങ്കര റഫ്? തുണി മാറ്റ്, തുണി മാറ്റ്. കൈവച്ചൊന്ന് തിരുമ്മി നോക്കിയേ, ചിലപ്പോ ശരിയാവും. ഞാൻ പറഞ്ഞില്ലേ ശരിയാവുമെന്ന്? ഒന്നുകൂടെ മറത്ത്, ഇപ്പൊ കൊള്ളാം. അത്രയ്ക്കൊന്നുമില്ല, കൂടുതൽ അഭിനയിക്കണ്ട, ഇത്ര അമർത്തിയാ മതി. അല്ല ഞാൻ ആലോചിക്കായിരുന്നു. എന്താ? ലോകത്തുള്ള വലിയ വലിയ കുസ്തിക്കാരന്മാരെയൊക്കെ വിളിച്ചോണ്ട് വന്ന് ഇടക്കിടക്ക് ഇങ്ങനെ ഇടി കൊണ്ട് കിടന്നാ കൊള്ളാവുന്ന. അതെന്തിനാ? അല്ല പിന്നെ അമൃതിനേക്കാൾ വീര്യമുള്ള നിലീനയുടെ കൈകൾ കൊണ്ട് ഇങ്ങനെ മൃതസഞ്ജീവനി പോലെ ഇങ്ങനെ. ഞാൻ വിവാഹം കഴിച്ചു പോകുന്നതിൽ അങ്കിളിന് വല്ല വിഷമമുണ്ടോ? ഡാഡി എനിക്കൊരു പ്രപ്പോസൽ കൊണ്ടുവന്നിട്ട് അങ്കിൾ എന്താ എന്നോട് പറയാതിരുന്നേ? എന്താ ഒന്നും മിണ്ടാത്തെ? എനിക്ക് വിവാഹം കഴിക്കാനുള്ള പ്രായമായില്ലേ? അതോ ഈ പയ്യന് അങ്കിൾ ഇഷ്ടായില്ലേ? അതൊന്നല്ല, തിരക്കാരെ മറന്നാ. എന്നാ ഈ ആലോചന പ്രൊസീഡ് ചെയ്യണ്ട, എനിക്കിഷ്ടല്ല. അതുകൊണ്ടാ ഹ ഹ ഹ